കഷ്ടതകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുമ്പോൾ അതൊരു ടൂളായി മാറുകയാണ്, ഒരു ഉപകരണമാണ്. എന്തോ ഉപകരണം എന്നറിയാമോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിലെ കഷ്ടതകളുടെ ലക്ഷ്യം എന്താണ്? ലോകത്തിലെ സകലമാന മതങ്ങളും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മനുഷ്യർക്ക് എന്നും ഉത്തരം കിട്ടാത്തൊരു പ്രഹേളികയാണ് ഈ വലിയ ചോദ്യം. മനുഷ്യ ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ശരിയായൊരു ഉത്തരമാണ് 16-ാം അധ്യായം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് ഈ അധ്യായത്തിലെ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 16:19 ഇങ്ങനെ പറയുന്നു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഈ ഇതിനു മുമ്പുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അഥവാ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ നമുക്ക് വളരെ വേദനയോട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. തന്നെ ഉപദ്രവിക്കുന്ന ദൈവത്തെ ഇങ്ങനൊരു ടേം പോലും അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. തൻ്റെ പിടലിക്ക് തൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്ന ഒരു ദൈവത്തെയാണ് ആദ്യമായിട്ട് ഇയ്യോബ് അവതരിപ്പിക്കുന്നത്. ശാരീരികമായും മാനസികമായും ആത്മീകമായും ഒക്കെ സാമ്പത്തികമായും വേദനകളുടെ നടുവിൽ നിന്ന് അലറി വിളിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ വാസ്തവമായി ശത്രുവായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ഒരു പ്രശസ്തനായ ദൈവമനുഷ്യൻ അഭിപ്രായപ്പെട്ടത്. വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ വീട്ടുകാരാണ്. കാരണം നാം ചെയ്യുന്നതൊക്കെയും ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. നമുക്കവർ ശത്രുക്കളായി മാറുന്നു. അത് വിശ്വാസത്തിൻ്റെ LKG ആണ്, നേഴ്സറിയുടെ പാഠമാണ്. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചുവടുകൾ വെച്ച് വളരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നു, നമ്മുടെ ശത്രു യഥാർത്ഥത്തിൽ നാട്ടുകാരും വീട്ടുകാരും അല്ല, നമ്മുടെ ശത്രു നമ്മിൽ തന്നെയാണ്. നമ്മുടെ ജഡമാണ്, നമ്മുടെ അലസതയാണ്, നമ്മുടെ ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് നമ്മെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു പടി കൂടി നമ്മൾ പാസ്സായി. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ ശത്രു രംഗപ്രവേശം ചെയ്യുന്നത്. അത് മെച്യൂറായ അഥവാ വളരെ പക്വതയുള്ള വിശ്വാസത്തിൽ പക്വതയിലേക്ക് വരുമ്പോഴാണ് ഈ ശത്രു രംഗപ്രവേശം ചെയ്യുന്നത്. അത് വേദപുസ്തകം ആ ശത്രുവിന് പറയുന്ന പേര് പ്രതിയോഗി അഥവാ പിശാചെന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷണ വേളയിലൊക്കെ ഈ പ്രതിയോഗി മുമ്പിൽ നിന്നു ആ മരുഭൂമിയിൽ നിന്ന കാര്യങ്ങളൊക്കെ ലൂക്കോസ് 4-ും മത്തായി 4-ും നമ്മൾ വായിക്കുന്നുണ്ട്. മിക്കവാറും ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത് പിശാചിനാലല്ല, അതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ തന്നെ അവൻ പരാജയപ്പെടുകയാണ്. സ്വന്തം മോഹങ്ങൾക്ക് വശംവദരായിട്ട് ഓരോ പ്രശ്നങ്ങളിൽ പോയി മനുഷ്യൻ അകപ്പെടുമ്പോൾ തന്നെ അവൻ പരാജയപ്പെടുന്നു. ശത്രുവിന് അവനെ തുടണ്ടതായി വരുന്നില്ല എന്നുള്ള സത്യം. എന്നാൽ അടുത്തൊരു ഘട്ടമുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വാസത്തിൽ നമ്മൾ ഗൗരവമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും അവഗണിച്ചിട്ട് ദൈവം മുമ്പിൽ വെച്ച ലക്ഷ്യത്തിലേക്ക് അബ്രഹാമിനെ പോലെയൊക്കെ നമ്മൾ നീങ്ങുമ്പോൾ, ഇയ്യോബിനെ പോലെയൊക്കെ നീങ്ങുമ്പോഴാണ് അടുത്ത ശത്രു രംഗപ്രവേശം ചെയ്യുന്നത്. ആരാണെന്നറിയാമോ ഈ ശത്രു? അത് നാട്ടുകാരല്ല, സ്വന്തം ജഡമല്ല, പ്രതിയോഗിയല്ല, പിന്നെയോ ദൈവം തന്നെയാണ്. യെസ്, പലർക്കും ഒരു ഷോക്കായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ അനുവദിക്കുന്നു. ഇയ്യോബിന് സംഭവിച്ചതാണ്. അബ്രഹാമിനെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് നമ്മളൊക്കെ വാഴ്ത്തുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. താൻ സ്നേഹിക്കുന്ന ഏകജാതനെ, ദൈവം കൊടുത്ത മകനെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുന്ന ക്രൂരനായൊരു ദൈവം. ഇവിടെ ഇയ്യോബിനും അത് തന്നെയാണ്. വളരെ ഭക്തനായ നീതിമാനായ മനുഷ്യന് ഇത്ര കഷ്ടങ്ങളോ, തൻ്റെ പ്രതിയോഗിയായി ശത്രുവായി ദൈവം തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, 19-ാം വാക്യത്തിൽ അതിൻ്റെ മറുപടിയുണ്ട്. ദൈവം ഒരേ സമയം നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റ് 2 റോളുകൾ കൂടി ദൈവം നിർവഹിക്കുക. ഏതാണെന്നറിയാമോ 2 റോള്? എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. ഹീ ഈസ് ദ വിറ്റ്നസ്. നമ്മുടെ നിർമ്മലതയെ, ദൈവമായിട്ടുള്ള നമ്മുടെ നടപ്പിനെ നോക്കിക്കാണുന്നൊരു ദൈവത്തെയാണ് ഇയ്യോബ് കാണുന്നത്. അടുത്തത് അത് മാത്രമല്ല, എൻ്റെ ജാമ്യക്കാരൻ. മലയാളത്തിൽ ജാമ്യക്കാരനാണ്, ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റാണ്. പുതിയ നിയമത്തിലെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? സാക്ഷാൽ പുത്രനായ യേശു ക്രിസ്തു തന്നെയാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പുത്രനെ എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, വിശ്വാസ ജീവിതത്തിലെ വേദനകളൊക്കെ വരുമ്പോൾ പൊതുവേ നമ്മൾ പറയുന്ന അഥവാ നമ്മൾ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്, അവൻ്റെ അവളുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവനത് സംഭവിച്ചത്, അവന് ദൈവമായിട്ടുള്ള ബന്ധമില്ലാത്തതാ. അങ്ങനെ ആകണമെന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മെ ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ വേദനയുടെ അനുഭവങ്ങൾ ദൈവം അനുവദിച്ചു തന്നത്. ഈ രോഗം, ഈ കടഭീതി, ഈ നിന്ന, ഈ പരിഹാസം ഒരു പക്ഷേ ഇയ്യോബിനെ പോലെ അടുത്തൊരു തലത്തിലേക്ക് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കാം. ഈ 16-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന
ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. കഷ്ടതകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുമ്പോൾ അതൊരു ടൂളായി മാറുകയാണ്, ഒരു ഉപകരണമാണ്. എന്തോ വേറെന്നറിയാമോ, നമ്മെ ഉരച്ച് മിനിസ്സി എടുത്ത് നമ്മളെ പൊന്നുപോലെ തിളക്കി പുറത്തു കൊണ്ടിരുന്ന ഉപകരണം, ഒരു ടൂള്. എന്നാൽ അതേ കഷ്ടത പിശാചിൻ്റെ കയ്യിലെത്തുമ്പോൾ ഒരു വെപ്പണായിട്ട് മാറുകയാണ്, ഒരു ആയുധമായിട്ട്, നമ്മെ തകർക്കാനുള്ള ആയുധമായിട്ട്. ഏതാ നമ്മൾ അനുവദിക്കുന്നത്? നമുക്ക് ഏറ്റവും നല്ലത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ ഇത് നിമിത്തം ഒന്നുകൂടി നിന്നെ അറിയുവാൻ, ഒന്നുകൂടി നല്ലൊരു മനുഷ്യനായി മാറാൻ, ഒന്നുകൂടി മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയായി മാറാൻ, ഒന്നുകൂടി ഒരു ഭക്തനായ വ്യക്തിയായി മാറാൻ, അതിലുപരി കർത്താവെ നിന്റെ ഹിതം നിറവേറപ്പെടുന്ന, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ എന്നെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോബിന്റെ പുസ്തകം 16 അധ്യായം നമ്മൾ മുമ്പിൽ വെച്ച് നീട്ടുന്ന ചലഞ്ച് ഇതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഒരേ സമയം തന്നെ ശത്രുവും സാക്ഷിയും ജാമ്യക്കാരനുമായിരിക്കും. ഈ വലിയ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.